ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കരിമീൻ്റെ ഒരു സ്പെഷ്യൽ വിഭവമാണ് കരിമീൻ പൊള്ളിച്ചത്. ആ അപ്പോൾ മുജിക്ക പറയായിരുന്നു കരിമീൻ മേടിച്ചപ്പോൾ കരിമീൻ പൊള്ളിക്കാം നമുക്ക് എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ചെയ്തത് അപ്പോൾ കുറച്ച് ചീഞ്ചട്ടി ചൂടായപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, ഇത് നാടൻ വിഭവമാണ്. അപ്പോൾ അങ്ങനെ നാടൻ വിഭവത്തിൽ വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതിൽ കുറച്ച് ചെറുള്ളിയും പിന്നെ രണ്ട് സവോളയും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ചെറുള്ളി കുറച്ച് കൂടുതലും പിന്നെ ഇപ്പോൾ ഇടുന്നത് ഇഞ്ചിയാണ്. ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയും പിന്നെ രണ്ട് മൂന്ന് മുളകും പച്ചമുളകും പിന്നെ ചെറുള്ളിയും രണ്ട് സവോളയും നുറുക്കിയത് അത് നല്ലോണം അങ്ങോട്ട് വാട്ടാം. അങ്ങനെ കുറേ വാടി അങ്ങനെ കുറേ ബ്രൗൺ കളറാവണം എന്നൊന്നുമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് കല്ലുപ്പ് ഇടാണ് ഞാനിവിടെ വേഗം ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ കുറച്ച് വേപ്പിലിട്ടു. വേപ്പിലിട്ടതിന് ശേഷം ഞാൻ കുറച്ചിവിടെ കശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു സ്പൂണ് നമ്മുടെ സാധാരണ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അര സ്പൂണ് പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാനിത്. ഇതാണ് ഇതിൻ്റെ മസാല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം വയറ്റി അങ്ങോട്ട് കൊടുക്കുക. അത് ചെയ്യുമ്പോൾ നല്ലോണം തീ കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ലോണം കരിഞ്ഞു പോകും കേട്ടോ, സ്മെല്ലൊക്കെ ആകെ തരം ആകും. അപ്പോൾ തീ കുറച്ചിട്ട് വേണം ഈ മസാല ഇട്ടിട്ട് വയറ്റാൻ. അങ്ങനെ ഇത് വയറ്റി വരുമ്പോൾ നമ്മൾ ഇതിന് തേങ്ങാപ്പാലാണ് ഇതിന് യൂസ് ചെയ്യണേ. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഇവിടെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു അരമുറി തേങ്ങ അത് അതിൻ്റെ പാലാണ് ഇവിടെ ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം കുറച്ച് പുളിവെള്ളം, ഓക്കെ, കുറച്ച് പുളിവെള്ളം ഒഴിച്ച് അത് നല്ലോണം വറ്റിയതിന് ശേഷം ഭയങ്കരമായിട്ട് വറ്റരുത്. എന്നിട്ട് നമുക്ക് ഈ കരിമീൻ പൊരിച്ചത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കരിമീൻ പൊരിച്ചത് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല, ബിക്കോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കരിമീൻ പൊരിച്ചത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ മസാല തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഇതുപോലെ നല്ലോണം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം അതിൻ്റെ ഗ്രേവി കരിമീനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല രസമുള്ളൊരു ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, പക്ഷെ നല്ല കിഡുമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അത് മൂടി വെച്ചു ഞാൻ, വാഴയില വെച്ച് മൂടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലെ പാത്രം വേറെ കിട്ടുകയാണെങ്കിൽ മൂടാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നല്ല തീ കുറച്ചിട്ട് ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഒരു വാഴയില എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ തൂവിയിട്ട് നല്ലോണം ഇങ്ങനെ പരത്താം. എന്നിട്ട് നമ്മുടെ ഈ കരിമീൻ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് അത് സെറ്റ് ചെയ്യണം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതുപോലെ മസാല നല്ലോണം ഗ്രേവിയൊക്കെ മേലെ വെച്ച്, അപ്പോൾ അടിയിലായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അടിയിലേക്കും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് മസാല അതിൻ്റെ മേലെ വെച്ചിട്ട് നമ്മളത് പതുക്കെ മടക്കി അങ്ങോട്ട് കൊടുത്തു. ഓക്കെ ഓക്കെ, അതിന് മുൻപ് കുറച്ച് വേപ്പിലയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ മടക്കിയത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും വേപ്പിലയുടെ ഫ്ലേവറും. ഞാനിത് കെട്ടിയിട്ടൊന്നും ഉണ്ടായില്ല, ജസ്റ്റ് ഇങ്ങനെ മടക്കി അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇതാക്കി. എന്നാൽ നമ്മൾ ഇത് ജസ്റ്റ് ഇനി ചുടാൻ പോകുമ്പോൾ ഈ ഇല നല്ല സോഫ്റ്റാവും, അപ്പോൾ അതേപോലെ തന്നെ കെടുക്കും. ഞാൻ കെട്ടിയൊന്നുമില്ല, പലരും ഇത് കെട്ടിയിട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ നല്ല തളർന്ന ഇലയായിരുന്നു, ചെറിയ വാഴയുടെ ഇലയായിരുന്നു. അപ്പോൾ അത് ഞാനങ്ങനെ ഇവിടെ ചട്ടി ചൂടായിട്ടുണ്ട്, അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ തളർന്നത് കിടന്ന്. നല്ല തളർന്ന ഇല കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാൻ നല്ല സുഖമാണ്. അപ്പോൾ ഒന്ന് മൂടി വെച്ചാൽ അതങ്ങനെ വേവും. ഓക്കെ, നല്ല പോലെ വേവിക്കുക, സമയം എടുത്തിട്ട് തന്നെ വേവിക്കുക കേട്ടോ.
അങ്ങനെ രണ്ടാമത്തെയും ഇലയും ഇലയിൽ പൊതിഞ്ഞിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദ്യത്തെ ഞാനിതാ ഫ്ലിപ്പ് ചെയ്തു, കണ്ടോ നല്ലോണം ഇലയിൽ അത് വാടിയിട്ടുണ്ട്, ഇല നല്ലോണം വാടിയിട്ടുണ്ട്. ഇതുപോലെ നല്ലോണം വാടണം, എന്നാലേ ആ ഇലയുടെ ഫ്ലേവറും അതിലേക്ക് ഇറങ്ങി ഇങ്ങനെ ചെല്ലുള്ളൂ. അങ്ങനെ ഇതാ ഫസ്റ്റ് വൺ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെയും ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്തു, ഇതാ ഫസ്റ്റ് വൺ റെഡിയാണ്, ഇതാ രണ്ടാമത്തെ എൻ്റെ ഇവിടെ റെഡി ആയിരിക്കണം കേട്ടോ. മുജിക്കാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ കഴിക്കാനൊക്കെ. ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഇക്കാക്ക് അങ്ങനെ വേണമെങ്കിൽ നല്ല മീൻ വേണം, മീൻ കഴിക്കണം എന്നുള്ളൊരാഗ്രഹം, നല്ല കുറേ ഇറച്ചി കഴിക്കണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല, പക്ഷേ ഇതുപോലെ നല്ല നല്ല മീൻ കിട്ടിയാൽ അത് കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ്, ഇഷ്ടത്തോടെ കൂടെ കഴിക്കും. അങ്ങനെ അതാ അന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ, അതാ ഇവിടെ ഒരു നെയ്മീൻ പൊരിച്ചതുണ്ട്, നെയ്മീൻ കറി വെച്ചതുണ്ടായിരുന്നു, മീൻ കറി, മാങ്ങൊക്കെ ഇട്ടിട്ട് നല്ല പുളിയുള്ള മാങ്ങൊക്കെ ഇട്ടിട്ടുള്ള കറിയായിരുന്നു. പിന്നെ അതാ കക്ക ഇത് മജു വെച്ചതായിരുന്നു കേട്ടോ, കക്കക്കറി. അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണം നമ്മുടെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചതും നെയ്മീൻ പൊരിച്ചതും പിന്നെ നെയ്മീനിൻ്റെ കറിയും പിന്നെ കക്ക കറിയും ഒക്കെ ആയിട്ടായിരുന്നു അന്ന്. അപ്പോൾ മുജിക്കാട ആഗ്രഹം പോലെ നല്ല മീനുകളുടെ ഒരു ഫുൾ എന്താ പറയുക വർഷം തന്നെയായിരുന്നു. അപ്പോൾ അതാ മുജിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് സ്പീഡിലാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് ലഞ്ച് വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബ്ലോഗ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാതെ പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെസ അബു വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെ മുജിക്കാട് ഇഷ്ടത്തിന് അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. രണ്ട് വർഷം കഴിഞ്ഞിട്ട് ആണ് വരുന്നത് ഗൾഫിൽ പോയി. അവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, റൂമിൽ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളും. നമ്മൾ നാട്ടിൽ വരുമ്പോഴാണ് അവർ സന്തോഷത്തോടെ കൂടെ സമാധാനത്തിൽ കുടുംബത്തിനൊപ്പം കുടുംബത്തിനോടൊപ്പം കഴിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനും ഇരുന്നു, അങ്ങനെ നല്ല സോഫ്റ്റ് ആയിരുന്നു കരിമീനൊക്കെ, നല്ല മസാലയായിരുന്നു. അപ്പം നിങ്ങളും ഇതുപോലെ മസാല ഒക്കെ കൂട്ടി നല്ല കരിമീനൊക്കെ കിട്ടുകയാണെങ്കിൽ ഒക്കെ കഴിക്കുക. ഇത് ചേറ്റുവ പാലത്തിൻ്റെ അടുത്തുള്ള മീനൊക്കെ കിട്ടുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ ഞങ്ങൾ മേടിച്ചത്. സാധാരണ എല്ലാവരും സദ്യയാണ് ഇങ്ങനെ ഇലയിലൊക്കെ ഭക്ഷണം കഴിക്കുക. ഇപ്പോൾ പക്ഷേ നോൺ വെജും ഇലയിലൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ ഷെസാക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുപോലെ ഇലയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ നിങ്ങളും വീട്ടിലിങ്ങനെയൊക്കെ ട്രൈ ചെയ്യുക, നല്ലൊരു ലഞ്ച് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുക. എല്ലാവർക്കും അടുത്ത ബ്ലോഗിൽ നിന്ന് കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.